ഞാൻ വരുന്ന നാളുകളിൽ പ്രിയപ്പെട്ട ആൻറ്റി ക്യാൻസറിൻ്റെ പ്രയാസം
റിക്കവർ ആയി സൗഖ്യത്തോടെയൊക്കെ ഇരിക്കുന്ന ആളുകളാണ്. ആരോഗ്യമുള്ളപ്പോഴെല്ലാം പള്ളിയിൽ അല്ലെങ്കിൽ മറവളിലുള്ള സമയങ്ങളിലെല്ലാം പള്ളിയിൽ ആരാധനയിൽ അന്ന് സംബന്ധിക്കുവാനായി താല്പര്യപ്പെട്ട ഒരു മാതാവ്. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുമ്പോൾ എന്നോട് പ്രത്യേകിച്ച് പറയും, പക്ഷേ പള്ളിയിലോട്ട് വരാനായിട്ട് ആഗ്രഹമുണ്ട്, എന്നാൽ തെന്നി വീഴുമോ എന്നുള്ള പേടിയുള്ളത് കൊണ്ടൊക്കെ ചിലപ്പം ചില സൺഡേയിൽ ഞാൻ വരത്തില്ല. അല്ലെങ്കിൽ പറയും, ബേബി വന്നില്ലെങ്കിൽ പ്രയാസമാണ് എനിക്ക് വരാൻ, അതുകൊണ്ട് നോക്കട്ടെ എന്നൊക്കെ എന്നോട് പറയും. കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രിയപ്പെട്ട ആലിസാൻഡിക്ക് മകളുടെ കൂടെ യു കെയിലും മകളുടെ കൂടെ ഗൾഫ് റീജിയനിലൊക്കെ ആകുവാനൊക്കെ ഇടയായിട്ടുണ്ട്. കൂടുതൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും ഇങ്ങനെ മക്കളുടെ അടുത്തൊക്കെ പോയി താമസിക്കുകയും അതേപോലെ ട്രിവാൻഡ്രത്ത് പോകുകയൊക്കെ ചെയ്യുന്നത് ഓർക്കും. എപ്പോൾ പോയാലും എന്നെ വിളിച്ച് പറയും, വന്നു കഴിഞ്ഞാലും വിളിച്ച് പറയും, അച്ഛൻ ഞാനിവിടെ എത്തിയിട്ടുണ്ട്, കുഴപ്പമില്ലാതിരിക്കുന്നു. ഒരു റീസെൻ്റായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തതെല്ലാം നമുക്ക് ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ ഒന്നിച്ചു കൂടുവാനായി സാധ്യമല്ലാത്തതുകൊണ്ട് ഇടവകയായി ആരംഭിച്ച ഓൺലൈൻ പ്രേയറിൽ പോലും ആന്റിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള, ഇത്രത്തോളം പ്രായമുണ്ടായാലും സൂം ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കാൻ ആന്റി പഠിച്ചെടുത്തു എന്നുള്ളതൊരു വാസ്തവം. എന്നാൽ അത് ഉപയോഗിക്കുന്നതിനുള്ള ചില പരിമിതികളൊക്കെ വന്നപ്പോൾ എന്നോട് ചോദിക്കുകയും ഞാനത് പറഞ്ഞു കൊടുക്കുകയും അവസാനം ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ആശുപത്രിയിലാവുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, അച്ഛൻ ഞാൻ അച്ഛനായിട്ട് മെസ്സേജ് എനിക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എന്തോ പ്രയാസമുണ്ട്. അപ്പം എന്നാൽ ഞാൻ ആന്റിയോട് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരു നല്ലൊരു കോൺവെർസേഷന് ശേഷമാണ് പിന്നീട് എന്നെ ആന്റി വിളിച്ച് പറയുന്നത്, ഇപ്പം ഞാൻ ആശുപത്രിയിലാണ്, ഇങ്ങനെ പ്രയാസമുണ്ട് എന്നുള്ളത്. ഒരിക്കലും ഇങ്ങനെ ഒരു പെട്ടെന്ന് ആന്റി നമ്മൾ വിട്ട് പോകുമെന്ന് ഒരിക്കലും ആ സമയത്ത് പോലും നമ്മൾ ആരും വിചാരിക്കുന്നില്ല. വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി വരുന്നതിൻ്റെ ഒരു ഒരുക്കത്തിലായിരുന്നു ആന്റി. അപ്പോൾ റെഗുലറായി ആന്റിയെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ ഈയിടെ തോന്നിയത് ആന്റി എന്നെ സംസാരിക്കുന്നതിൽ ഒരു വലിയ ക്ഷീണം അനുഭവപ്പെടുന്നത് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പറഞ്ഞു, ആന്റി ഫോൺ വെക്കും, പിന്നീട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. പിന്നീടാണ് കേൾക്കുന്നത് ആന്റി വളരെ ക്ഷീണാവസ്ഥയിലേക്ക് മാറി എന്ന് കേൾക്കുന്നത്. ആ സമയങ്ങളിലൊക്കെ പ്രിയപ്പെട്ട ആന്റിക്ക് വേണ്ടി ഇടവചനങ്ങൾ ഒന്നാകെ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ദോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മളിട്ട് നല്ല വിശ്വാസ ജീവിതം, നല്ലൊരു മാതൃക. ഇപ്പോൾ താണ്ടി പ്രത്യേകിച്ച് മറവ് ഇടവകയോട് ചേർന്ന് ആയിരിക്കുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ ഇന്ത്യയിലൊക്കെ ആയിരുന്നപ്പോഴും നല്ല സൗഹൃദങ്ങളും കൂട്ടായ്മകളും സർവ്വസ്തുക്കളും അഭിനയിച്ച് ചെയ്തിരുന്നതെന്ന് മറ്റുള്ളവരും മറ്റും മനസ്സിലാക്കാനാണ്. ഈ ജീവിതം ലോക്ക്ഡൗൺ ചെയ്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇതിലൊക്കെ അപ്പുറമായി ഒരു നല്ലൊരു ഉച്ചയോടൊപ്പം ഒരു നല്ലൊരു യാത്രയൊക്കെ ശ്രീപ്രധാനിക്ക് വേണ്ടി ചെറിയിരിക്കേണ്ടതാണ്. ധാരാളം ആളുകൾ കാണുവാനും അവരുടെ ഒരു ഫൈനൽ ഒരു ലക്ഷക്കൊക്കെ പ്രകടമാക്കേണ്ട ഒരു സമയമാണ്. എന്നാൽ നമ്മളൊക്കെ നിരക്കുന്നതും ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറമാണ് അദ്ദേഹം. പ്രായമായിരുന്നതിൽ പോലും ഈ മരണം ഒരു പെട്ടെന്ന് ഉണ്ടായിരുന്നു എന്ന് തന്നെ ആരോഗ്യത്തിന് അനുസരിച്ചു. ചില ദിവസങ്ങൾ അവസാനമാണെങ്കിൽ അതിയായ വേറെ പ്രിയപ്പെട്ട ആന്റി അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. നമ്മളെ ദൈവവരണമെന്നെ ആശ്വസിപ്പിക്കുന്ന മറ്റൊരു സംഗതിയില്ല, അനുഭവത്തിലേക്ക് സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് എത്താറോട് കൂടെയുള്ളൊരു വാക്കത്തിന് വേണ്ടിയാണ് ആന്റി വിശ്വാസപ്പെട്ടിരിക്കുന്നത്. വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, പരിഭവമില്ലാത്ത ഒരു ജീവിതത്തിന് തുടക്കമുണ്ട്. വീണ്ടും ആന്റിയെ കാണുവാനായിട്ടുള്ള ഒരു വിശ്വാസം, ആ തീരത്ത് വീണ്ടും ആന്റിയെ കണ്ടുപിടിക്കാനുള്ള വിശ്വാസത്തോടെയാണ് യാത്രയായിരുന്നത്. ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, സങ്കടമുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ എന്നാൽ അവരൊക്കെ അപ്പോൾ ആ ദൈവമെന്താ തന്നിട്ടുള്ള ഒരു വലിയ ആശ്വാസമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട അങ്കിളുണ്ടായിരുന്ന കാലത്ത് പ്രിയപ്പെട്ട ആന്റി തനിയായിരുന്ന സമയത്തൊക്കെ ഇടവയ്ക്ക് വേണ്ടതായ കഴുത്താങ്കലുകളും കൂട്ടായ്മകളും നേതൃത്വം ഒക്കെ നൽകുവാൻ പ്രിയപ്പെട്ടവരുടെയായിരുന്നു. ഈ ആന്റിയുടെ യോഗത്തിൽ ദുഃഖത്തിലായിട്ടുള്ള പ്രിയപ്പെട്ട മക്കളോടും ബന്ധുക്കളോടും പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ ഇടവയ ഒന്നായി നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാറുണ്ട്. നിങ്ങൾ നമ്മുടെ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ടുതരുന്നു.
ഹൃദയത്തിൽ അതിവേദനയും നീക്കി പ്രത്യാശയോടെ ജീവിക്കാനും തുടർന്ന് വെടിയാക്കട്ടെ അതിന് സർവശക്തൻ നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും മറവ് ശ്രീഹമാർത്തമായി ഇടവുകയും അനുശോചനം ഈ സമയത്ത് ഹൃദയപ്പെടുത്തുകയും ചെയ്യും. നല്ലവനും നല്ലവനും ദുഃഖത്തിനുമായ ദൈവം ദുഃഖം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ഒരുമിച്ച് ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. ദൈവമേ കേന്ദ്ര മനസ്സിന് മുറച്ചു കാണുന്നു പ്രാർത്ഥനകൾ ആകുന്നു എന്ന് ഇതുപോലെ ഞങ്ങളെ കടിക്കുന്നുണ്ട്. നീ ഞങ്ങളുടെ ആയുസ്സിന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കായി നന്മകൾക്കായ നന്ദിയോടെ പ്രിയപ്പെട്ട ആന്റിയുടെ ധന്യമായ ജീവിതത്തിനായി ഞങ്ങൾക്ക് ശ്രദ്ധിക്കുന്നു. 74 വർഷക്കാലം ഈ ലോകത്തിൽ ആയിരിക്കാം ദൈവതമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങൾക്കായി ഒരു മകളായി ജന്മമെടുക്കുവാൻ ഒരു യൗവനക്കാരത്തിയായി മാറുവാൻ ഒരു കുടുംബസ്ഥയായി തീരുവാൻ ഒരു നല്ല ഭാര്യയായി തീരുവാൻ നല്ല അമ്മയായിരിക്കാൻ ഒരു വെല്ലുമ്മയൊക്കെ ആയിരിക്കാനൊക്കെ ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ നൽകി. ഈ ഒരു യാത്രയിൽ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവത്തെ സംരക്ഷിതാവായി സ്വീകരിക്കാനൊക്കെ ദൈവം നമ്മുടെ കൊടുത്ത വലിയ ഭാഗ്യപദവിക്കായി തുടർന്ന് ഇടവകയോട് ചേർന്ന് വിശ്വാസ സംസ്കൃതത്തോട് ചേർന്ന് ജീവിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ദൈവം നമ്മുടെ കൊടുത്ത അവസരങ്ങൾക്കായി ഞാൻ നല്ല പൂർവി ഓട്ടം തിരിച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടത്തിലേക്കുള്ള യാത്ര ചെയ്തു. പിതാവേ, ഈ പ്രിയ പെട്ട മാതാവിൻ്റെ ദേഹവിയോഗം ഞങ്ങളെ സംബന്ധിച്ച് അതിയായ സങ്കടമുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ദൈവനമ്പരം നൽകിയിട്ടുള്ള ഒരു വിശ്വാസവും മാർഗത്വവും ഒക്കെ മുറുകെ പിടിക്കുന്നു. ആശ്വാസത്തോടെ യാത്രയായിക്കൊണ്ടെത്തുന്ന നിങ്ങളെ പ്രിയപ്പെട്ട സൈത്താന് വേണ്ടി, സജീവമാക്കു വേണ്ടി, മറ്റ് ബന്ധുക്കൾക്ക് വേണ്ടി, ദുഃഖത്തിലായിട്ടുള്ള മറ്റ് ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവസാന നാളുകളിലൊക്കെ ആന്റിയെ സഹായിക്കുവാനായി കൂടി ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട അമ്മാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കളെ കർത്താവ് ബലപ്പെടുത്തുന്നു. ദുഃഖമുണ്ട്, നെടുവീർപ്പുണ്ട്, പ്രയാസമുണ്ട്, എന്നാൽ അതിന്റെ നടുവിൽ വലിയ പ്രത്യാശയോടെ പ്രിയപ്പെട്ട ആന്റിയെ ഇന്ന് പകൽക്കാലം യാത്രയാക്കുന്നതൊക്കെ മുന്നോട്ടാണ്. ദൈവമേ സാഹചര്യങ്ങൾ അനുകൂലമാക്കണമേ. യാത്രയൊക്കെ ചെയ്ത് നിന്റെ മക്കൾക്ക് വരുവാൻ നല്ല യാത്രയ്ക്ക് നൽകുവാനൊക്കെ നീ നിന്റെ മക്കൾ ഇടയാക്കുന്നതിനാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ ഇടയാക്കണം. ദൈവമേ ദൈവം നൽകിയിട്ടുള്ള വചനങ്ങളിൽ അടിവരത്തിൽ വിശ്വസിക്കണം. പ്രത്യാശയോടെ ജീവിക്കണം. നീ ഞങ്ങളെ സഹായിക്കും. ഇഷ്ടമുള്ള സമയം ദൈവകരങ്ങളേൽപ്പിക്കും. തുടർന്ന് ശുശ്രൂഷയും കർത്താവ് കൂടെ ദൈവികമായ അനുഗ്രഹപ്രായ സന്ദർഭമില്ല. തന്നെ മൂന്നാമത്തെ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കുന്നവരാണ് രണ്ടാം പാവം ശുശ്രൂഷ. പരിശുദ്ധാരൂഹായിക്കും സ്തുതി. ഭരണമുള്ളവരായ ഞങ്ങളെ പാവം നടത്തുന്നത് വീണ്ടെടുപ്പാൻ നടത്തകാലം മരിച്ചെന്നവനും മരണമല്ലാത്തതുമായ കർത്താവേ ശക്തിയെ ഇല്ലാതാക്കി എന്റെ കൃപയാൽ ആദാമിനെയും മോനത്തുന്നാരങ്ങളെയും പാവം വീണ്ടെടുത്തു നിന്റെ കപടക്കത്താപ്പാളത്തിലെത്താക്കു പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാവിയുടെ മനോഹരയും സന്തോഷങ്ങളുടെ ഭംഗിക്കിരിക്കും ആനന്ദങ്ങളുടെ വാസ്തവവും സൗജന്യമായി നൽകണം. അവസാനത്തിൽ മഹത്വത്തോടെ നീങ്ങുകയും സുന്ദരത്തെ നീതിയോടെ ആയിരിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ
നിന്റെ മകത്തുള്ളവരുടെ മക്കളാക്കിനാട് നമ്മുടെ വാക്യങ്ങളെ യോഗ്യരാക്കണമേ. പിതാപുത്രനും പരിശുദ്ധമായിരുന്നു പാടുകയും ശ്രീമാറാകുന്നത് ആയിപ്പോഴും എല്ലായ്പ്പോഴും പറഞ്ഞേ കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഭവവും വ്യാപിക്കുന്നു. പാപത്തിന്റെയും നാശത്തിന്റെയും മരണത്തിലേക്കും നടക്കുന്ന ഈ സമയത്തും നമ്മുടെ ആയുസ്സിന്റെ മരിപ്പിക്കുന്നവനും ഉയർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് കിടക്കുന്നവനും അതിൽ നിന്ന് കരയേറ്റുന്നതുമായ ദൈവമേ ബലവാനും കരുണയുള്ളവനും ദയാലുമായ കർത്താവേ, കൽപ്പന പ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന ഈ നിലദാസിയുടെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് ഞങ്ങൾ കരയ്ക്കുന്ന ഈ ശുശ്രൂഷ കരുണയോടെ കൈക്കൊള്ളണമേ. സമാധാന തുറമുഖത്തിൽ എന്നൊക്കെ നിന്റെ വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിൽ നിന്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ടുള്ള എല്ലാ പുണ്യവതികളോടും വിശുദ്ധവതികളോടും കൂടെ ചേരുകയും മാനാകുമാരോടും കൂടെ ഇവൾ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യമാനും തിരഞ്ഞെടുക്കുന്നതുമായ കർത്താവെ, അറിവില്ലാത്ത പ്രകാശത്തിനും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിൽ സന്തോഷ പരിപൂർണമായ വെളിച്ചത്തിന്റെ കൂടാരത്തിലും വേദനകളും ദുഃഖങ്ങളും ദീർഘ വിശ്വാസങ്ങളും ഇല്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിന്റെയും നിത്യജീവന്റെയും ഭവനത്തിലും ഇവൾ വസിക്കുകയും പുതിയ സ്തുതിയുടെയും ആത്മീയ സന്തോഷത്തിന്റെയും ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിലുള്ള കർത്താവേ, സന്നിധിയിൽ പാവമോചനവും നിന്റെ അടുക്കലേറെ വീണ്ടെടുപ്പുള്ളതിനാൽ അറിഞ്ഞു അറിയാതെ മനസ്സോട് മനസ്സ് കിടാതെ ഞങ്ങൾ ചേരുമോയ സകല ലംഘനങ്ങളും പാപങ്ങളും കാരണമുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് അക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹം മൂലം എന്നാൽ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തോണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതി പാടുകയും നിത്യസന്തോഷത്തിന്റെ പ്രകാശമുള്ള കൂടാരങ്ങളെ ഞങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദപരിപൂർണമായ സ്വർഗീയങ്ങളെ വരക്കൻ ഞങ്ങളോർഗതികളവരായി തീരുകയും എന്റെ പരിശുദ്ധരുടെ കൂട്ടത്തിൽ നിനക്കൊരു നിമിതാവുന്ന പരിശുദ്ധരുമായി സ്വാത്രം ഞങ്ങൾ കരയത്തെയും ശ്രീമാവനാകണമേ. ഹോസ്റ്റോലി നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിട ോ മണ്ണാരങ്ങനീ
മെനഞ്ഞു നിന്നാക്കിയടിയാൽ കൈവെടിയെതിരെ നീ കരുണാവാരിയേ പാപം ചെയ്തടിയാറായി അറിയുന്നത് ഞങ്ങൾ അറിവ് നിറഞ്ഞോനെ നിങ്ങളുടെ കുടുംബക്കാരെത്തില്ലാത്തവർക്കിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് നമുക്ക് ആശയാകുന്നവർക്ക് ആശയങ്ങൾ ഞങ്ങൾ ആശ്വസിപ്പിക്കുമാരാകണമേ അനുഗ്രഹിക്കപ്പെട്ടവരെ മരണദിവസം കഴിക്കുന്ന ദിവസമാകുന്നു അത് കരച്ചിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു മരണദിവസം എല്ലാ മനുഷ്യനും ഒരു മാനീയമാകുന്നു എന്നാൽ അത് യുവനപ്രായത്തിലായാൽ അധികം കയറ്റും സങ്കടമുള്ളതാകുന്നു സഹോദരൻ രക്ഷിക്കുന്നില്ല സ്നേഹിതൻ സഹായിക്കുന്നില്ല എന്ന മഹാജുണ്ടാകുന്നു നമ്മുടെ കർത്താവ് ദൈവം
Thank you.
നമ്മുടെ അവസാനമെങ്കിലും അധികാരികൾ തങ്ങളുടെ നിങ്ങളെ
നമ്മുടെ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നതിന് ദൈവീക സംഗീതക്കാരനായ ദാവീദ് നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് പറമ്പിലെ കുറ്റം പോലെ പൂത്തുവാടിപ്പോകുന്നതും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമാർപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി, സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം.
you know, from the time of 27 June when this happened, you know, he was there. You know, I know him for 25 years and more. We studied together. And, you know, I called him, Rajesh, I need help. And he was there to help me. Mummy needed a lot of blood transfusions in the last days. You know, he went from Saifi Hospital to Raheja Hospital to Kasturba Hospital to arrange the platelets, to arrange the blood. He was there all the time. Thank you, Rajesh, for being the best friend that I have. Thank you. I want to thank you, Amuni, for all the wonderful things that you have done for my mama. Thank you. Baby, thank you so much. He's been with us from 2003 to all the way. He's been a friend to mommy and he's helped us in so many ways. Thank you, baby, for everything. I want to thank the Marol Church. I mean, Papa and Mummy were the founder members of our church. And, you know, Sam Uncle, A.C. Varghese Uncle, all of them, you know, as a small church of 20 people, 30 people, they started off. And I want to thank all of them, all the Achan, Secretary, Treasurer, all the leadership team. Thank you so much for all that you do. Mummy's heart was in this church and, you know, she loved the church very much. And I want to thank all the mamas who worked and who helped Mummy, Panamama, Lila Mama, all the senior citizens members who helped Mummy and counseled Mummy and fellowshipped with Mummy. Thank you, all of you all. I may not remember everyone's name, but I just want to say thank you, all of you all, for playing a part in my mama's life. I want to thank all my mummy's friends in State Bank of India, in Customs Colony, Roshan, Gladstone, Auntie Fernandez, and many, many others. I don't know everyone's name, but I'm sure you're watching this video. Thank you so much. Our Vilma Manor friends, our Marol friends, thank you all so much for being part of our life. We love you all. I want to thank Dr. George Uman and Dr. Kamlesh Mistry. You know, they've been such a big part of our life, you know, all through these days when I had to consult about Mummy's report, what does this mean, and what should I do. You know, Dr. Kamlesh Mistry, Dr. George Uman were always available. I forwarded WhatsApp, counseled with them, and they were Papa students. So they've just helped me so much over the last so many years, and especially over the last 2 weeks. So thank you so much. I want to thank Dr. Bao Chan, Dr. Leslie Chan, Dr. Jason, who over the years have seen Mummy's reports, counseled us, helped us in different ways. So thank you all so much. Then I will thank Dr. Basade, Dr. Shahina, who is basically, you know, treating Mummy since the last 8 years, you know, since Mummy first got cancer in 2014. You know, and I just want to thank, you know, all those doctors. I want to thank Robin's parents, you know, who've been a very, very close friend of Mummy and, you know, speaking to Mummy almost on a daily basis whenever she's in Bombay. So thank you, Uncle and Auntie, so much for everything that you've done for Mummy and, you know, spend time with Mummy on phones, on other occasions. I want to thank you, Ruby and family, and Renji and family. Thank you so much for all that you have done. I think they've gone to Belgium. Thank you so much. You know, we had to do all the last work, but we couldn't do it. Thank you so much. I have to leave. Thank you so much. I want to thank Sajini's friends. All of you all, thank you so much for helping out, counseling Sajni and all of us. So Ashok, Saju, Munna, Cyril, Bishu, and many, many others. Thank you so much. Thank you, really. Appreciate it. I want to thank our families from Mummy's side, from Papa's side, from Robin's side, from Priya's side. I want to thank all of you. All you are watching it from different parts of the world right now. You know, this should have been a much bigger send-off for Mummy, but we can't do anything better than this at this time. But thank you all, family, wherever you are watching it from. I want to thank my friends in Dubai, my office colleagues, my church friends, my prayer group friends. Thank you, everyone. Thank you for upholding us and strengthening us, and coming to us whenever we needed prayer, whenever we needed support. Thank you so much. And also Sanjeev's friends in Ipswich, her prayer group, her church friends. Thank you all for praying and, you know, being with us as a family. Thank you all of you all for coming and being
part of us. And to conclude, maybe I take 2 minutes more. I just want to tell you about what should I remember Mummy for. And there are 6 things that I want to remember Mummy for. Mummy has been a fighter. She's been a fighter. She never gives up. And she has that zeal for life. She always has it. And that's what one thing I remember her for. She's been through cancer since 2014. Doctors gave her 1 year in 2014 to live. But by God's grace, you know, she's beat at that time, then again it relapsed in 2019. And you know, and she was doing well, and suddenly this has happened again. But again, it is all God's will. We are not unhappy. But you know, God gave a very good mummy to us. But she's been a fighter all throughout her life. And that's one great thing I like about my mummy. Second, her hospitality. Whenever you come home, we had a 300 square feet home in Marul. You know, but that house was full of people. Everyone would come from Kerala. Everyone would come, and Mummy was very hospitable to everyone. And that's what I learned from Mummy. She's persistent. If she wants to do something, she will find a way. If she has to go to church, she will find baby. She'll find Roshan. She will find somebody for her to go to church every day, even if it is raining, even if she's not well, she will always want to go to church. Even, you know, she'll never miss church. You know, if we miss Sunday school, she would really get angry at us. So she was very persistent in her thoughts. She would keep in touch with all her relatives on phone. Whenever you go to Kerala, wherever, very far away, she will take us in a bus, in a train, in a car. She will always take us and meet all our relatives. You know, she had a habit of being in touch with people. You know, her commitment to work. She worked for 35 years to raise us up. Worked, climbed trains, went for long hours of work, everything for to sustain us and to bring us up. Her commitment to work, her commitment to the church has been par excellence. And last, but not the least, her love for her children and her family was, she loved us unconditionally. You know, and I'll end with this small story. I can tell you so many stories about Mummy, but one story I want to say. You know, I was probably 12 years old or 13 years old, and I don't know if Sajni remembers it, but we were coming back from Kerala, and my father had that. We were coming in the train back, and we loved those train journeys, those 2 days, 3 days, train journeys. And, we had the RAC ticket, and my father was very confident that we will get the ticket, and it has happened in the past. But on that day when we climbed in the train was full, or the ticket counter, the TC did not get us. So we did not get the ticket, to sit down. We were pushed out of one compartment, again with the bags, we went to another compartment. And on that night we slept on near the door of the train thing. And my mother, begged for people for seats for us, or a small place where we could, just put our head and sleep. But nobody gave us place. And that day Mummy put, the bed sheets on the floor near the sink. And basically I slept on her leg the whole night. She said, I remember I talked to you. And the next day she was so tired that when we got a sleep, she just slept from 11 o'clock. She slept the whole day. But the previous night, I didn't know anything. I slept on her lap the whole day. She loved us so much. She gave us so much. And I just want to thank God for giving me a mummy like this. Thank you, everyone. Thank you so much for being part of our life. Thank you. Lambari, the Peter Hogan.
ആണ്. वायर थोड़ा फॉल करो. चलेगा अब कैसे आएगा किसी को भी आ जाएंगे. वो रिटर्न आएगा ना. रिटर्न आएगा. यहाँ पे स्लिपर ये भी वेरी केयरफुल. हाँ नीचे से चलना, नीचे से चलना सब लोग. ऊपर बहुत स्मूथ है. ब्रेक नहीं है ना. कंटिन्यू है ना. कंटिन्यू. हाँ ओके. चलो अभी इसके हिसाब से बोल रहा था. हाँ इसके लिए मैं कितना हो सकता हूँ उतना मैं भी कोशिश कर रहा हूँ. आधा घंटे में होएगा. आधा घंटा होएगा. मेरा बेटी भी तो वैसे 30% दिखा रहा था. ठीक है हो गया था. हाँ हाँ लेकिन अभी मेरे को 33 दिखा रहा है. नहीं जल्दी हो जाएगा. इधर कुछ कुछ नहीं है. प्राय प्राय कुछ नहीं है ना. सब उधर हो गया ना. हाँ वो सब उधर हो गया. अभी इधर का लिए वो बॉडी इसकी चार्ज का सेटिंग नहीं है. चार्ज के लिए मेरे को बाद में थोड़ा टाइम लगेगा. आपको इसमें बैटरी सेटिंग नहीं. अच्छा 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 एक बार कॉल करके पूछो उसको. नहीं वो अभी ऑलमोस्ट हो गया. अभी जहाँ लास्ट है ना 30% है ना. 30% हाँ उसमें हो जाएगा. हाँ हेलो. हाँ अच्छा जी भाई ओके 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 ओके. हाँ 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 ഇല്ല ഇവിടെ തുടങ്ങാനൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഡയറക്റ്റ് ആ ആ ഹാ അത് പിന്നെ ചെയ്യാം. ഞാൻ എനിക്കിപ്പം ചെയ്യാൻ പറ്റില്ല. പിന്നെ പിന്നെ അപ്ലൈ ചെയ്തിടാം. ആ ഹാ ഹാ ഓക്കെ ഓക്കെ. मामा सर उधर है ना.
Gracias.